കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ അടങ്ങിയിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു വശത്ത് പ്രതിഷേധങ്ങൾ കനക്കുമ്പോൾ മറുവശത്ത് കർഷകരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രംഗത്തുണ്ട് എന്നതുകൂടി മറക്കാൻ പാടില്ല. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 9 കോടി കർഷകരുമായി സംവദിക്കാൻ പോവുകയാണ്. മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ ജന്മദിനമായ ഇന്ന് ഓൺലൈൻ വഴി കർഷകരുടെ യോഗം സംഘടിപ്പിക്കുന്നു. അവരുടെ വിഷയങ്ങൾ കേൾക്കുന്നു, അവരുടെ ആശങ്കകൾക്ക് പരിഹാരം കാണുന്നു. പുതിയ കാർഷിക നിയമങ്ങൾ വിശദീകരിക്കുന്നതിനൊപ്പം തന്നെ പ്രധാനമന്ത്രി കണ്ണീരൊപ്പുകയാണ് കർഷകരുടെ എന്നതുകൂടി പറയാതിരിക്കാൻ പാടില്ല. കൃത്യമായി തന്നെ അത് ഓർമ്മിക്കുകയും വേണം. പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയിൽ നിന്ന് 18,000 കോടി രൂപ അനുവദിക്കുന്നുണ്ട്. ഒരു വലിയ ക്രിസ്മസ് സമ്മാനം തന്നെയാണ് പ്രധാനമന്ത്രി രാജ്യത്തിലെ കർഷകർക്ക് നൽകുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയാം, സമൂഹ മാധ്യമങ്ങൾ ഇന്നലെ നോക്കിയാൽ പലരും രാത്രി വൈകിയും പോസ്റ്റ് ചെയ്ത ചില കമൻറ്റുകൾ അല്ലെങ്കിൽ ചില പോസ്റ്റുകൾ അതൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ക്രിസ്മസിന് ഇതിനേക്കാൾ വലിയൊരു സമ്മാനമായി ഭാരതീയർക്ക് മറ്റെന്താണ് ഭാരതത്തിൻ്റെ സ്വന്തം സാന്റയ്ക്ക് നൽകാനുള്ളത്. പ്രധാനമന്ത്രിയെ സാന്റ എന്ന സ്നേഹത്തിൻ്റെ ഭാഷയിൽ വിശേഷിപ്പിച്ചിരിക്കുകയാണ് നിരവധി പേർ. നമുക്കറിയാം, കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളും ചില ചോദ്യങ്ങളും ഒരു വശത്ത് നിൽക്കുമ്പോൾ അവിടെ അതിന് കൃത്യമായ ഉത്തരം നൽകിക്കൊണ്ട് ദിശാബോധത്തോടെയുള്ള ഇടപെടലുകൾ വരും നാളുകളിൽ ഉണ്ടാകുമെന്നൊരു വാക്ക് കർഷക സമര നേതാക്കന്മാരുമായി കേന്ദ്ര സർക്കാർ പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം മറ്റൊരു കാര്യം കൂടി എടുത്തു പറയണം. കഴിഞ്ഞ ദിവസവും നിരവധി കർഷകർ ഈ ഒരു ബില്ലിന് അനുകൂല നിലപാടുമായി വരികയും ഒരു കാരണവശാലും ബില്ല് പിൻവലിക്കരുതെന്നും ഞങ്ങൾ ഉറച്ചു തന്നെ കൂടെയുണ്ട് എന്ന പ്രധാനമന്ത്രിയെ ഓർമ്മിപ്പിക്കുന്നതും കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇന്ന് പ്രധാനമന്ത്രി ഈ ക്രിസ്മസ് ദിനത്തിൽ വലിയൊരു ക്രിസ്മസ് സമ്മാനമായി ഭാരതീയർക്ക് നൽകുന്ന ആ ഒരു ആശ്വാസ പദ്ധതിയുടെ ആ ഒരു തുക ഭാരതീയരെ സംബന്ധിച്ച് വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കർഷകരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 6 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട കർഷകരുമായി സംസാരിക്കാൻ, അതായത് ആ കർഷകരോട് നേരിട്ട് ഓൺലൈനിലൂടെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതിനുള്ള അവസരവും കർഷകർക്ക് ഉണ്ടാവുകയാണ്, തീർന്നില്ല. നമുക്കറിയാം, കാർഷിക ബില്ലിന് മുൻപ് ഏറ്റവും കൂടുതൽ പ്രതിഷേധം അലയടിച്ച ഒരു വിഷയം പൗരത്വ ഭേദഗതി നിയമം അല്ലെങ്കിൽ ജമ്മുകശ്മീരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിലൊക്കെ അന്ന് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടിനോട് മുഖം തിരിച്ചവർ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷത്തോളം ആകുമ്പോൾ എന്താണ് ഇവിടുത്തെ സാഹചര്യം എന്നുകൂടി പരിശോധിച്ചാൽ അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് BJP സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്നത് തന്നെയാണ്. തിരഞ്ഞെടുപ്പ് കണക്കിലേക്ക് പോകുമ്പോൾ ജമ്മുകശ്മീരിലെ ജില്ലാ വികസന സമിതിയിലേക്ക് നടന്നൊരു തിരഞ്ഞെടുപ്പ് ഫലം മാത്രം എടുത്താൽ മതി, അത് രാജ്യത്തിന് കൃത്യമായ സന്ദേശം നൽകുന്നു എന്നൊരു ആത്മവിശ്വാസമാണ് BJPക്ക് ഉള്ളത്. സുവ്യക്തമാണ് ആ സന്ദേശം എന്നാണ് BJP പറയാതെ പറയുന്നത്. കശ്മീർ ജനതയെ ഭാരതത്തിൽ നിന്നും അന്യവൽക്കരിക്കുന്ന അനുച്ഛേദം 370 റദ്ദാക്കിയ നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു ചരിത്രപരമായ നടപടി ദേശീയോദ്ഗ്രഥനത്തെ ഊട്ടിയുറപ്പിക്കുന്ന ശരിയായ ദിശയിലുള്ള ഒന്നാണ്. അതിനുള്ളൊരു വിധിയെഴുത്താണ് ജമ്മുകശ്മീരിലെ ജനം നൽകുന്നത് അല്ലെങ്കിൽ കശ്മീരിലെ തിരഞ്ഞെടുപ്പ് ചിത്രത്തിലൂടെ മനസ്സിലാകുന്നത് എന്ന് തന്നെയാണ് BJP ഒരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ ജനങ്ങൾ പ്രകടിപ്പിച്ച ഉത്സാഹം കശ്മീരിലെ രാഷ്ട്രീയ കാലാവസ്ഥ പാടെ മാറിയതിൻ്റെ തെളിവാണ്. ഒപ്പം ഭീകരവാദികളുടെ ഭീഷണി കൊണ്ടും മറ്റു കാരണങ്ങളാലും മുൻകാലങ്ങളിലെ പല തിരഞ്ഞെടുപ്പുകളിലും മതിയായ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നില്ല എന്നതല്ല ഇപ്പോഴത്തെ സ്ഥിതി. ജില്ലാ വികസന സമിതികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരു വലിയ ചരിത്രമായിരുന്നു എന്നത് നമ്മൾ മറക്കരുത്. നാമമാത്രമായി പോളിംഗ് നടന്നിരുന്ന താഴ്വരയിൽ ഇക്കുറി കടുത്ത തണുപ്പായിരുന്നു. അതിനെയൊക്കെ അവഗണിച്ച് ഉത്സാഹത്തോടെ ജനം വന്നത് എന്തിനുള്ള ഉത്തരമാണ്? അതുതന്നെയാണ് ഇപ്പോൾ ഭാരതം മനസ്സിലാക്കുന്നത്. ക്രിക്കറ്റ് മത്സരത്തിൽ ഭാരതം പാകിസ്ഥാനോട് തോറ്റാൽ ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്ന തെരുവുകളിലാണ് ജനങ്ങൾ വരിനിന്ന് രാഷ്ട്രത്തോടുള്ള കൂറ് പ്രഖ്യാപിച്ചത്. കശ്മീരിലെ തെരഞ്ഞെടുപ്പുകളെ പ്രഹസനങ്ങളായി ചിത്രീകരിച്ചിരിക്കുന്നവർക്ക് കൃത്യമായൊരു ഉത്തരം ജനം തന്നെ നൽകി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർക്ക് ഇത് ആദ്യമായി ഭാരത ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യാനാകുന്നു എന്നത് നൽകുന്ന വലിയൊരു അഭിമാനമുണ്ട്. അതും നമ്മൾ എടുത്തു പറയണം. അനുച്ഛേദം 370 റദ്ദാക്കുന്നതിന് മുൻപ് ജമ്മുകശ്മീർ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. ജില്ലാ വികസന സമിതി തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ കഴിഞ്ഞത് വിഘടനവാദികൾക്കുള്ള വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ്. ജമ്മുവിലും കശ്മീരിലുമായി മത്സരിച്ച് 74 BJP സ്ഥാനാർത്ഥികളാണ് ജയിച്ചത്. BJPയുടെ എതിരാളികളായ നാഷണൽ കോൺഫറൻസ്, PDP, കോൺഗ്രസ് എന്നീ പാർട്ടികളുടെ
സഖ്യത്തിന് മൊത്തമായി ലഭിച്ച വോട്ടിനേക്കാൾ അധികം വോട്ട് പാർട്ടിക്ക് നേടാനായി എന്നത് തന്നെയാണ് അഭിമാനത്തോടെ ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഇതൊക്കെ വലിയൊരു സൂചനയാണ്. സംസ്ഥാനത്തെ ജനങ്ങൾ സമാധാനവും പുരോഗതിയും ആഗ്രഹിക്കുന്നു. വരും തലമുറയുടെ ഭാവി സുരക്ഷിതമാകണമെന്ന് അവർ അതിയായി മോഹിക്കുന്നു. ദേശീയ പാർട്ടിയായ ബി ജെ പിയിൽ അർപ്പിക്കുന്ന വിശ്വാസം അത് അരക്കിട്ടുറപ്പിക്കുന്നു. ഇതുതന്നെയാണ് ഈ ജനവിധി. ഏതായാലും ഒരു സഖ്യത്തിന് കിട്ടിയ സീറ്റുകൾ ഒരുമിച്ച് ചേർത്ത് മറികടന്ന് ബി ജെ പി മുന്നോട്ട് പോയി എന്നുള്ളത് ഒരു യഥാർത്ഥ ജനവിധിയുടെ സ്വഭാവം എന്താണ് എന്ന് തെളിയിക്കുന്നതാണ്. ജമ്മുവിൽ വ്യക്തമായ ആധിപത്യം നേടിയ ബി ജെ പിക്ക് ചരിത്രത്തിൽ ആദ്യമായി താഴ്വരയിൽ നിന്നും സീറ്റുകൾ നേടാനായത് ഒരു കനത്ത മറുപടി തന്നെയാണ് അപവാദം പ്രചരിപ്പിക്കുന്നവർക്ക്. നിരവധി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ബി ജെ പിയുടെ പിന്തുണയോടെ ജയിച്ചു എന്നതുകൂടി എടുത്തു പറയണം. കാശ്മീരിൽ മുഴുവൻ സ്വാധീനമുള്ള പാർട്ടിയായി ബി ജെ പി മാറിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ജനവിധിയുടെ ഏറ്റവും വലിയ സവിശേഷതയും. ദേശീയ ധാരയിലേക്കുള്ള മാറ്റം കാശ്മീരിന് സാധ്യമല്ല എന്ന് പറഞ്ഞവർക്കുള്ള ഒരു വിധിയെഴുത്ത് കൂടിയായി ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം. വിഘടനവാദത്തിന് വളം വയ്ക്കുന്ന സമീപനം അംഗീകരിക്കാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറല്ല, അല്ലെങ്കിൽ തയ്യാറായില്ല. അതിന് ജനം നൽകിയ ഒരു അംഗീകാരം കൂടിയാണ് ഇപ്പോഴത്തെ ഒരു വിധി. ഒപ്പം അനുച്ഛേദം 370 റദ്ദാക്കിയപ്പോൾ ജനാധിപത്യം തകർന്നു, കാശ്മീർ വിട്ടുപോകുമെന്നൊക്കെ മുറവിളി കൂട്ടിയവർക്ക് പോലും ഇന്ന് ആ തീരുമാനത്തിന്റെ ഗുണഫലം അനുഭവിക്കാൻ പറ്റുന്നു എന്നത് എടുത്തു പറയണം. കാശ്മീരിന്റെ പതാക തിരിച്ചു നൽകിയില്ലെങ്കിൽ ദേശീയ പതാക ഉയർത്തില്ലെന്ന് പറഞ്ഞവർക്കും നിലപാടുകൾ മാറ്റേണ്ടി വന്നു. ഭീകരവാദികളെ അതിശക്തമായി അടിച്ചമർത്തുന്നതിനൊപ്പം തന്നെ അടിത്തട്ടിൽ നിന്ന് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ കാശ്മീരിൽ മോദി ശ്രമിച്ചു. അത് വിജയിച്ചു. അത് വൻതോതിൽ വിജയം കണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ജില്ലാ വികസന സമിതി തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് കാണിച്ചു തരുന്നതും. മതത്തിന്റെ പേരിൽ വിഘടനവാദം വളർത്താൻ ശ്രമിക്കുന്ന പാകിസ്ഥാനും ഈ ജനവിധി ഒരു വലിയ മുന്നറിയിപ്പാണ്. വലിയ ആത്മവിശ്വാസത്തിലാണ് ജനം ഇപ്പോൾ കാശ്മീരിലുള്ളത്. ഏറ്റവും ഉചിതമായ സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതുകൂടി കഴിയുന്നതോടെ ഒരു പുതിയ കാശ്മീരിൻ്റെ പിറവി രാജ്യം കാണും. കശ്യപ മഹർഷിയുടെ ഇരിപ്പിടമായ പൈതൃക ഭൂമിയിൽ ഒരിക്കൽ കൂടി ഭാരത സംസ്കാരത്തിൻ്റെ, ആത്മീയതയുടെ, ദേശാഭിമാനത്തിൻ്റെ സുഗന്ധമുണ്ടാകും. കശ്മീർ ലോകം മുഴുവൻ നെഞ്ചേറ്റും. ഭാരതത്തിൻ്റെ അഭിമാന തിലകക്കുറിയായി കശ്മീർ മാറും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.